വയനാട്ടിലെ പ്രധാന അന്തർസംസ്ഥാന പാതയായ മാനന്തവാടി മൈസൂർ റോഡ് പൂർണ്ണമായും തകർന്നു. നഗർഹോളെ ദേശീയ ഉദ്യാനത്തിൽ കൂടി കടന്നുപോകുന്ന റോഡാണ് തകർന്നത്. പാത ഗതാഗത യോഗ്യമാക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ടിപ്പു സുൽത്താന്റെ കാലം മുതൽ ഉപയോഗിച്ചിരുന്ന പാതയാണ് മാനന്തവാടിയിൽ നിന്ന് ബാവലി വഴി മൈസൂരിലേക്കുള്ള റോഡ്. ഈ റോഡാണ് വാഹന ഗതാഗതം ദുഷ്കരമാക്കുന്ന തരത്തിൽ തകർന്നത്. സംസ്ഥാന അതിർത്തി മുതൽ കർണാടകയിലെ ഹാൻഡ് പോസ്റ്റ് വരെയുള്ള ഭാഗത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നാഗർഹോളെ ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന ഭാഗമാണിത്. വ്യാപാരികളും കർഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് എല്ലാ ദിവസവും ഇതിലെ കടന്നു പോകുന്നത്. മൈസൂർ തലശ്ശേരി പാതയിലെ മാക്കൂട്ടം ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണമുള്ളതിനാൽ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്കുള്ള ചരക്ക് ലോറികളും ബാവലി വഴിയാണ് വരുന്നത്. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഭയങ്കര ഘട്ടം വെച്ചാൽ ഭയങ്കര ഘട്ടമാണ്. ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് MLA നമ്മൾ ബന്ധപ്പെട്ട് നോക്കി, ഒരു രക്ഷയില്ല, ആരും ഇത് ഒരു ഇടപെടുന്നില്ല. ഉടൻ തന്നെ കേരള സർക്കാരോ അവരുടെ കർണാടക ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റിപ്പയർ എന്ന് ആക്കി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നന്നായിരുന്നു. കടുവ സങ്കേതത്തിലൂടെ കടന്നു പോകുന്നതിനാൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനമുള്ള പാതയാണിത്. റോഡ് തകർന്നതോടെ പകലും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. മാതൃഭൂമി ന്യൂസ്, വയനാട്.